ഹായ് ഫ്രണ്ട്സ്, മനോഹരങ്ങളായിട്ടുള്ള വീടുകൾ എല്ലായ്പ്പോഴും നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എത്ര ഭംഗിയുള്ള വീട് നിർമ്മിച്ചു കഴിഞ്ഞാലും ആ വീട് നിൽക്കുന്ന ആംബിയൻസ് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മൾ ശാന്തസുന്ദരമായ സ്ഥലങ്ങളിലുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല കാറ്റും വെളിച്ചവും ഫ്രഷ് എയറും കിട്ടുന്ന രീതിയിലുള്ള ഏരിയകൾ, അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്കിടെക്ട് മനോഹരമായിട്ട് ചെയ്ത ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആർക്കിസ്റ്റേഷൻ ആർക്കിടെക്ട്സ് ചെയ്തിട്ടുള്ള പെരിന്തൽമണ്ണയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി ഒരു സാധാരണ കുടുംബത്തിന് ആപ്റ്റ് ആകുന്ന രീതിയിൽ ഒരു വീട് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസും അറിവുകളും നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സന്ദർശിക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡെക്കോർട്ടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. സാധാരണ രീതിയിൽ വീടിൻ്റെ ഫ്രണ്ട് എലവേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരാനുള്ള കാരണം, ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിൾ അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ഒരു വാളിൻ്റെ ഡിസൈൻ ആർക്കിടെക്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ വീടുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് റൂഫ് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ അത് നേരെ എൻഡ് ചെയ്യുന്നത് ആ വാൾ ഇവിടെ ഫ്ലോറിലാണ്. അതായത് തറ കൂടെ കവർ ചെയ്തിട്ട് ആണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഈ വീടിൻ്റെ ഈ ഒരു വാൾ ഫ്രണ്ട് എലിവേഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാ ആംഗിളിൽ കട്ട് ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും ചെങ്കല്ല് കൊണ്ട് ലാട്രേറ്റ് ക്ലാഡിംഗ് അല്ല ലാട്രേറ്റ് കൊണ്ടുള്ള ഇതിൻ്റെ ബിൽഡ് സ്ട്രക്ചർ തന്നെയാണ് ഈ കാണുന്ന എലമെൻ്റ് പൂർണ്ണമായിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാരണ ആർക്കിടെക്ട് ഡിസൈനിൽ ഡിഫറൻ്റ് ആയിട്ട് കാണുന്ന ട്രോപ്പിക്കൽ മോഡേൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സ്റ്റൈലും മോഡേൺ സ്റ്റൈലും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു എലവേഷനിൽ നമുക്ക് കാണാം കുറേ കാര്യങ്ങൾ, ഗ്രേ കളറിൽ ഫ്ലാറ്റൺ ആയിട്ടുള്ള റൂഫുകൾ കാണാം. അതിൽ സൺഷെയ്ഡുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, കാർപോർച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർപോർച്ചിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാള് തന്നെയാണ്. ഈ കാണുന്ന വാള് ഇങ്ങനെ ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എക്സ്പോസ്ഡ് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതിൽ കൊടുക്കുന്ന പ്ലാസ്റ്ററിങ് ഈവൻ ചാന്ത് വരെ എത്രത്തോളം ഈ പ്ലാസ്റ്റർ ഇതിനകത്തേക്ക് തള്ളി നിർത്തണം എന്നൊക്കെ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പില്ലറാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡബിൾ കോളം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, റൗണ്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഡിസൈനിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു ലാട്രേറ്റ് സ്റ്റൈലിന്, ലാട്രേറ്റ് സ്റ്റൈലിൽ പിന്നെ ഈ വരുന്ന കോളത്തിലും, അതായത് സിറ്റ് ഔട്ടിൽ വരുന്ന കോളത്തിലും വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ മൊത്തം എക്സ്റ്റീരിയർ എലവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മിക്സഡ് ആണ്. ലാട്രേറ്റിൻ്റെ റെഡ് കളറും ഗ്രേയും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേ കളറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പ്ലോട്ട് നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു 30 സെൻറ്റിലധികമുള്ള ഒരു ബ്രദേഴ്സിൻ്റെ പ്ലോട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 30 സെൻറ്റോളമുള്ള പ്ലോട്ട് പൂർണ്ണമായിട്ട് കുറേ ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പേവിങ് സ്റ്റോണുകളാണ് കൊടുത്തതെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബഫല്ലോ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഈ ഒരു എക്സ്റ്റീരിയർ എലമെൻറ്റിൻ്റെ ഭംഗിയാക്കുന്നതിന് ജാളി കട്ടിങ് കൊടുത്തിട്ടുണ്ട്, വലിയ കലാത്തിയ പ്ലാന്റ്സ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇതാ നിരന്ന് കിടക്കുകയാണ്, നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം ബഫല്ലോ ഗ്രാസ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഇതുപോലൊരു പാസിങ്ങിൽ ഇതുപോലുള്ള നല്ല താന്തൂർ സ്റ്റോണും കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ നടന്നു വരികയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ബൗണ്ടറി ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയക്ക്. ഈ ഏരിയക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറമാണ് ബാക്കി കൃഷികളൊക്കെ നടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ സ്ട്രക്ചർ, ഇത് വീടിൻ്റെ ഈ ഒരു സ്ട്രക്ചറിലാണ് മേലെയുള്ള, അതല്ലെങ്കിൽ മെറ്റൽ സ്ട്രക്ചറിലാണ് ഈ റൂഫ് വന്നിരിക്കുന്നത്. റൂഫ് ടോപ്പിൽ സാധാരണ ഓടുകളാണ്, നാടൻ ഓടുകളാണ് വിരിച്ചിട്ടുള്ളത്. അതിനെ ഗ്രേ കളർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ മെറ്റൽ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. റൂഫിൻ്റെ താഴെ ടൈല്, റൂഫിംഗ് ടൈൽ അല്ലെങ്കിൽ സീലിംഗ് ടൈൽ എന്ന് പറയുന്ന പ്ലെയിൻ കളറിലെ ടൈലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് ആർക്കിടെക്റ്റിൻ്റെ കൂടെ തന്നെ ഹൗസ് ഓണറായ ഷാനവാസിൻ്റെ കൂടെ ഐഡിയക്ക് അനുസരിച്ചാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഏരിയ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയ വീടിൻ്റെ ബാക്ക് സൈഡിൽ. സാധാരണ വീടിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഇത്ര അട്രാക്റ്റീവ് ആയല്ല. ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഒരു വരാന്ത പോലെ ഒരു ഏരിയ. ഈ കാണുന്ന എലമെൻറ്റിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് മുതൽ എൻഡ് വരെ ഗ്രാനൈറ്റ് കൊടുത്തതെന്തിനു വെച്ചാൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ട് രീതിയിലാണ്, വെള്ളം ഇറങ്ങി ഇതിന് ഡാമേജ് വരരുത്, രണ്ടാമത്തത് ഈ പെയിൻറ് ഡാമേജ് വരരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാനൈറ്റ് ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു വാളിന് അതാ എക്സ്പോസ് ചെയ്തതിന് റൗണ്ടായിട്ടുള്ള എലമെൻറ്റ് കൊടുത്ത് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൗണ്ട്. എന്നാൽ ഇവിടെ അതാ ബാക്ക് സൈഡിനും കൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് ആക്കാനുള്ള കാരണം
കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇതുപോലുള്ള കോർട്ട്യാർഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു വ്യൂ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ. ഒരു മോഡേൺ സിറ്റ് ഔട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സാധാരണ മിക്ക വീടുകൾക്കും കാണുന്ന പോലെ ഒരു തൂണ് അല്ലെങ്കിൽ ഒരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് ചെങ്കല്ലിലാണ്. ചെങ്കല്ലിൻ്റെ ഒരു ഡിസൈൻ ഈ ഒരു വീടിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലുള്ള ഒരു കോളം അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ട് വാള്, സാധാരണ രീതിയിൽ ക്ലാഡിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലൊക്കെയാണ് ഇതുപോലുള്ള ഡിസൈനുകൾ കൊണ്ടുവരാറുള്ളത്. എന്നാൽ ഈ വീടിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുത്ത ആ വാള് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ടിൽ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു വാളാണ്. എന്നാൽ ലിൻഡൽ ഹൈറ്റിന് മേലേക്ക് വന്നപ്പോൾ പ്ലാസ്റ്ററിങ് വന്നിരിക്കുകയാണ്. അതിനെയാണ് ഭംഗിയിൽ ഗ്രേ കളറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മോഡേൺ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇതാ ഫ്ലോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിൻ ഫിനിഷിലുള്ള ഗ്രേ കളറിലുള്ള ടൈലുകൾ, അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ, അതിലേക്ക് മാച്ച് ചെയ്യുന്ന എപ്പോക്സി, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന വിൻഡോകളുടെ കളർ, ഒരു ഗ്രീൻ ടച്ച്, ഇതൊക്കെ ഈ ഒരു വീടിനെ ഒരു സ്പെഷ്യലാക്കുന്നുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത് ഈ മെയിൻ ഡോറാണ്. സാധാരണ രീതിയിൽ തേക്ക് വുഡ് ഫിനിഷിലാണ് ഡോറുകൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഗ്രേ ഫിനിഷിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു വുഡ് വന്നിരിക്കുന്നത് തേക്ക് വുഡ് തന്നെയാണ്. ഹാൻഡിൽ നമുക്ക് കാണാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റൗണ്ട് ഹാൻഡിലിൽ ചുറ്റും വന്നിരിക്കുന്ന ഈ ഗ്രൂ ഈ തേക്ക് വുഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ കളറിലേക്ക് വന്നിരിക്കുന്നത്. ഒരു മോഡേൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടിൽ മോഡേൺ കളേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മോഡേൺ ഐഡിയാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കളർ ടോണിനും അപ്പുറം അതിൻ്റെ എസ്തെറ്റിക്കലി അത് എത്രത്തോളം അവിടെ ഭംഗിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ മുഖമാണല്ലോ. വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ മനോഹരമായി ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വന്ന പോലെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഫ്ലോറിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സാറ്റിൻ ടൈൽ. അതേ ഒരു ഫിനിഷിൽ നമുക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും സീലിംഗിൽ ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോസ്ഡ് സീലിംഗ് കൺസെപ്റ്റ്, എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിനെ അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു സോഫയിൽ നിന്ന് ഇരുന്ന് നോക്കാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്ത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പല രീതിയിലുള്ള ഫർണിച്ചറുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യുന്ന വീടുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ കൊടുക്കാൻ ശ്രമിക്കുക. വുഡനായിട്ടുള്ള ഒരു സൈഡ് അല്ലെങ്കിൽ ടോപ്പ് വരികയാണെങ്കിൽ ലെഗെല്ലാം മെറ്റലിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നല്ല കുഷനായിട്ടുള്ള അല്ലെങ്കിൽ പോക്കറ്റഡ് സ്പ്രിങ്ങോടും മൈക്രോണോടും കൂടിയ മനോഹരമായിട്ടുള്ള സോഫകളാണ്. കർട്ടൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഗ്രേ കളർ ഈ ഒരു ഗ്രേ കളറായിട്ടുള്ള സോഫയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടിരിക്കുകയാണ്. വീടിൻ്റെ പെൽമെറ്റുകളെല്ലാം വുഡൻ ഷേപ്പിൽ മൈക്ക യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാളിൽ സിമ്പിളായിട്ടുള്ള വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ടീപ്പായി അല്ലെങ്കിൽ സെൻറ്റർ ടേബിൾ ആണ് കാണുന്നത്. ഒരു തേക്കിൻ്റെ ഫിനിഷിൽ അല്ലെങ്കിൽ തേക്കിൻ്റെ കുറ്റി കൊണ്ട് മനോഹരമാക്കിയെടുത്തത് എന്ന് പറഞ്ഞാൽ, കാരണം ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള വുഡാണ്. ഇതൊക്കെ ഇവിടെ ടെക്നിക്കലി ചെയ്തിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് കാണുന്നത്. ഏറ്റവും സിമ്പിൾ ഐഡിയകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, മോൾഡിങ് എല്ലാം ത്രീ മോൾഡിങ് കൊടുത്തു, അതിൻ്റെ സെൻട്രൽ തന്നെ ഒരു ഫെദറിനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ബെവൽ അല്ലെങ്കിൽ എംബോസ് നമുക്ക് കാണാം. അതായത് 3D തന്നെ ഒറിജിനലി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ വാളിൽ കൊടുത്തിരിക്കുന്നത്. വാളിൻ്റെ കളർ ആ പർപ്പിൾ കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ പർപ്പിൾ പ്ലസ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിൻഡോകളെല്ലാം സിംഗിൾ ബൈ സിംഗിൾ ആണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഗ്രീൻ കളർ ഫ്രെയിമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ലിവിങ്ങിനെ മനോഹരമാക്കുന്നത്. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡ് ലൈറ്റും ഇതിനെ ഭംഗിയാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഹാളിൽ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞ പോലെ വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ കുറേ സ്പോട്ടുകൾ സ്പേസുകൾ വേണം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വീട് എന്നുള്ള സ്വപ്നം അതിനകത്ത് ജീവിക്കണമെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ബേ വിൻഡോകൾ. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വിൻഡോ കർട്ടനുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള നല്ല ആംബിയൻസിൽ ഫീല് കിട്ടുന്ന രീതിയിലുള്ള വ്യൂ കിട്ടുന്ന രീതിയിലുള്ള സ്പേസുകൾ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രില്ല് മെറ്റൽ റാഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോ വന്നിരിക്കുന്നത് ഗ്രീൻ കളറുള്ള അലൂമിനിയത്തിൽ
അൾജീരിയൻ പ്രൊഫൈലിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വാഷ് ബേസിംഗ് ആണോ, ഈ ഒരു സൈഡിലേക്ക് നോക്കാൻ വാഷ് ബേസിന്റെ മോൾ മിറർ നന്നായി കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് HDF ആണ്, HDFലാണ് ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ലഭ്യമാകുന്നത്. അത് മാത്രമല്ലാതെ നനഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം വരില്ല, WPCയിലും ഇതുപോലുള്ള ലൂവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കാണാം അടിപൊളിയായിട്ടുള്ള വാഷ് ബേസിൻ, ഇതിന് താഴെ നമുക്ക് ഓപ്പണബിൾ ആണ്, സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഹൈറ്റ് ലെവൽ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കൗണ്ടർ ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഇൻബിൽഡ് ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിൽ മറ്റൊരു അട്രാക്ഷൻ ഈ കാണുന്ന ബോളാണ്. ഇതൊരു TV യൂണിറ്റ് സ്പേസ് ആണെങ്കിൽ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാർക്കോൾ പാനലാണ്. നമ്മൾ പല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാനോ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ. അപ്പോൾ ചാർക്കോൾ പാനലിന് വലിയ പാനലുകൾ കൊടുത്തിട്ടാണ് ഈ ഒരു വോൾ ക്ലാഡ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് കാണാം ഇതുപോലെ HDF മനോഹരമായിട്ടുള്ള ഓപ്പണിങ്സും അതുപോലെ ഒരു TV യൂണിറ്റും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ ആണ്, ഈ ഒരു റൂമിന്റെ ഈ ഒരു ഹാളിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഭാഗം ഈ സ്റ്റെയർ ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന മെറ്റൽ റാഡ് കൊണ്ടുള്ള ഏറ്റവും ചെലവ് ചുരുക്കി ചെയ്ത ഒരു സ്റ്റെയർ ഹാൻഡിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിലൊന്ന് നമ്മൾ ഇത്രയും ചെലവ് ചുരുക്കിയിട്ടുള്ള മെറ്റൽ കൊണ്ടുള്ള ഹാൻഡ് റെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ വുഡ് കൊണ്ടാണെങ്കിലോ ഇവിടെ ടോപ്പ് വുഡാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ സ്ട്രക്ചറിനെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു ഐഡിയയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ മെറ്റൽ സ്റ്റെയറിനെ കുറിച്ച് ഒന്നും കൂടെ പറയേണ്ടതുണ്ട്. ഇതിന്റെ ഷേപ്പ് സാധാരണ കാണുന്ന എൽ ഷേപ്പുകളല്ല ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഡിസൈൻ മെറ്റലിൽ കൊണ്ടുവരാൻ ഡിസൈനർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ സ്ട്രൈറ്റ് അല്ല, അതൊരു വി കട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വുഡൻ കളർ ആണെങ്കിൽ നമുക്ക് സാധാരണ കാണുന്ന വുഡ് കളറുകളൊന്നും അല്ല വന്നിരിക്കുന്നത്, പൈൻ ട്രീയുടെ ഒരു ഫീലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഡൈനിങ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ആണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. ഇതും ഇവിടെ മെറ്റലിലാണ് ഇതിന്റെ ലെഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോപ്പ് വുഡ് കൊണ്ട് കൊടുത്ത് ബോർഡ് കൊടുത്ത് മനോഹരമാക്കി ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഇരിക്കാവുന്ന ആളുടെ സ്പേസ് എന്ന് പറയുമ്പോൾ 6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ചെയറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയർ ഐഡിയകൾ കൊണ്ടുവരാം. എന്നാൽ ഈ ഒരു ഹാളിന് എത്രത്തോളം മാച്ച് ചെയ്യുന്നോ ആ രീതിയിലുള്ള ഒരു ചെയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാളിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ കൺസെപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഓപ്പൺ കിച്ചൺ കൊടുക്കുക എന്ന് എല്ലാവർക്കും താല്പര്യമാണ്, എന്നാൽ അത് ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് പലരെയും അലട്ടുന്ന പ്രശ്നം. അതാ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ, ഓപ്പൺ കൗണ്ടർ, ഇതാ ഡബിൾ ഹൈറ്റ്, അതായത് മാക്സിമം നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട്, കിച്ചണ് മറക്കുന്നുണ്ട്, എന്നാൽ ആവശ്യത്തിലുള്ള യൂട്ടിലിറ്റികൾ നടക്കാനും പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എൽ ഷേപ്പ് ആയിട്ടുള്ള കിച്ചൺ കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം അടിപൊളിയായിട്ടുള്ള ഡോർ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം 7th and 10th grade പ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലാമിനേറ്റ് സ്മാറ്റ് ഫിനിഷിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ടോൺ ആണ് കേട്ടോ ഇതിന്റെ ഒരു സ്കീമിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആണ് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് കളർ ആണ്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വുഡൻ ഷെയ്ഡ് മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. മൈക്കയില് ഡിഫറെന്റ് ആയിട്ടുള്ള വുഡൻ ഷെയ്ഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ കളർ സ്കീമിന് മാച്ച് ചെയ്യുന്ന വുഡ് സെലക്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം. ഇവിടെ ഇതാ ഹുബ് ആൻഡ് ഹുഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഡ്രോവേഴ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട ആക്സസറീസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ കിച്ചണിൽ കൊടുക്കേണ്ട ഒരുപാട് ആക്സസറീസിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു വീടാകുമ്പോൾ അതിൻ്റെ കിച്ചൺ കൂടാതെ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട്. അതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓപ്പൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ആലുവ അടുപ്പ് വേണമെങ്കിൽ അതും ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെയാണ് ഇതിന്റെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിന് നമുക്ക് കൗണ്ടറിന് താഴെതുപോലുള്ള LED സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുക്കുന്നത് ആ കിച്ചനെ ഒന്നും കൂടെ ഷോ കിട്ടുന്നതിന് കാരണമാകും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കിച്ചണിന്റെ കാര്യം. ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു കിച്ചണിൽ ടോപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ബാർ യൂണിറ്റിനെ. അപ്പൊ ഇതുപോലെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഓപ്പൺ വോയിഡിന് മേലെ നമുക്ക് ഒരു ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ള റെക്റ്റാങ്കിൾ ലൈറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തം ഈ വീടിന്റെ വ്യൂ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരാൾ ഈ ഒരു വീടിന്റെ ഈ ഒരു പാർഷ്യൽ അല്ലെങ്കിൽ പോർഷനിൽ നിൽക്കുകയാണെങ്കിൽ അയാളെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ വരുന്ന ഭാഗതാ ഇങ്ങോട്ട് ഒന്ന് നോക്കിയേ. ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗ്രീനറി ഇവിടെ ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന അൾജീരിയൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നാച്ചുറലിലേക്കുള്ള ഓപ്പൺ ചെയ്തിരിക്കുന്ന
ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ആംബിയൻസ് ഒക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇതാ നിർമ്മിച്ച ആളുകൾ തന്നെ. ഷാനവാസ് ആണ് കൂടെ. ഷാനവാസ് അടിപൊളി വീട്. അതുപോലെ ഷെരീഫായുടെയും ഷാനവാസിന്റെയും മനോഹരമായിട്ടുള്ള വീടാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എടുത്തു പറയേണ്ടത് ഈ വീട് ഇതുപോലെ മനോഹരമാക്കി ഫിനിഷ് ചെയ്ത കോൺട്രാക്ടർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തന്നെ വീടാണ് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി വീട് തന്നെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോങ് നോക്കെ നോക്കുമ്പോ അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ ഷാഡോ ഇങ്ങോട്ട് വരുമ്പോ അല്ലെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് ഇവിടെ. പലരും ഇതുപോലുള്ള വിൻഡോകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അലൂമിനിയം ആണെങ്കിലും അൾജീരിയൻ ആണെങ്കിലും യു പി സി ആണെങ്കിലും പേടിയാണ് ചെറിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന്. അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ മൾട്ടി പർപ്പസ് ആണ്. അപ്പോ വൈഫ് ഉടനെ വൈഫ് വീട് ഇഷ്ടപ്പെട്ടോ? കാരണം വീട്ടുകാർ തന്നെ വീട് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്നും വന്നില്ല. അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോ ഏകദേശം ഒരു വർഷം ആവുന്നു അല്ലേ വീട് ഉണ്ടാക്കിയത്? ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു വീടിന്റെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നു, അതിൽ മാക്സിമം ഗ്രീനറി കൊണ്ടുവന്നു അല്ലേ? ഇതൊരു കോർട്ട്യാർഡ് ഫീൽ തന്നെയാണ്. ഇവിടെ നല്ല സിറ്റിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. അപ്പൊ പാടത്തിന്റെ സൈഡും അതേമാതിരി ഇങ്ങോട്ട് തോടുമാണ് നല്ല കാറ്റും കിട്ടുന്നത്. നല്ല കാറ്റ് കിട്ടുന്ന ഇരുത്തം നല്ലതാണ്. ഒരു ചായക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇരുത്തത്തിന് പറ്റിയൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇതുപോലുള്ള ചെടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളർന്നതാ മേലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലൊരു ആംബിയൻസ് ആണ്. അതിന്റെ ഒരു വ്യൂ പുറത്തുനിന്ന് കാണുമ്പോ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ പടർന്നു വരുമ്പോഴാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ആർക്കിടെക്ടിനോടുകൂടി ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എന്താ വെച്ചാല് ഈ വീടിന്റെ ഷേപ്പ് സാധാരണ വീടുകൾ നമ്മൾ കാണാറുണ്ട്, കണ്ടംപററി വീടുകളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇങ്ങനെ ഒരു ഷേപ്പ് എങ്ങനെ കൊണ്ടുവന്നു? ഒരു ഇൻക്ലൈൻഡ് ടൈപ്പ് ആയിട്ടാണ് ആർക്കിടെക്ട് ഇതിന് ഇതാക്കിയത്. അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടപ്പോ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ വർക്കാവുന്നു. അപ്പോ ആ ഒരു കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്തവർ. അതെ അതെ, ആർക്കിടെക്ചറിന്റെ വർക്ക് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായി. ഓക്കെ ഓക്കെ, അപ്പോ മൊത്തത്തിൽ അത് ആണ് എക്സിക്യൂട്ട് ആയി. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് ഇപ്പോ നമ്മളോട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് പറയാൻ പറ്റുക? ബഡ്ജറ്റ് പറയാനിതിന് കഴിയൂല. കാരണം വെച്ചാൽ ബഡ്ജറ്റ് നമ്മളെ പണിക്കാർക്ക് ടൈം ഉണ്ടാകുന്ന രീതിയിൽ ആ രീതിക്കാണ് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തത്. അതെ, അപ്പൊ അതേമാതിരി ഒക്കെ മെറ്റീരിയൽ ആയാലും നമ്മളെ കമ്പനിയിൽ നിന്ന് സപ്ലൈ ചെയ്താണ്. അതെ, അപ്പൊ നമ്മളിതിന്റെ ബഡ്ജറ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ ബഡ്ജറ്റിൽ അങ്ങനെ സാധിക്കില്ല. സാധിക്കൂല, അതാണ് ഇതിന്റെ ഐഡിയ. നമ്മളതിന്റെ റൂഫിംഗില് സാധാരണ ഓട് കൊടുത്തിട്ടുണ്ട്. അതെ, നോർമലി ഓട്, അത് പഴയ ഓടാണ്. പഴയ ഓട് നമ്മള് ഫിനിഷ് ചെയ്തിട്ട് ചെയ്തതാണ് അല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? ഒരാളുള്ളത് അല്ല, രണ്ടാളുണ്ട്. സ്കൂളിൽ പോയി. സ്കൂളിൽ പോയതാണോ? നല്ല കളിയിലാണല്ലോ. നമുക്ക് പുറത്തു പോവാതെ തന്നെ കളിക്കാനുള്ള സാധനമുണ്ട്. ചില സ്ഥലത്തൊക്കെ കല്ലുകളൊക്കെ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് കുട്ടികളെ അതൊക്കെ ശ്രദ്ധിക്കണം. കൂടുതൽ ഏരിയകൾ ഗമ്മിട്ട് ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടെ വൈഡാണ്, കുറേ ഉണ്ട്, പറ്റില്ല കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റും. ഓക്കെ, അപ്പോ അതൊക്കെയാണ് വീടിന്റെ ഐഡിയ. ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചാലോ. താങ്ക് യു. ഒരു 12x12 സൈസുള്ള റൂമാണ് ഇതിന് മാസ്റ്റർ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ആംബിയൻസ്. കളർ കോമ്പിനേഷൻ ഇതാ ബ്ലൂവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ബ്ലൂ പ്ലസ് വൈറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് തന്നെ തുടങ്ങണം. ഇതൊരു ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, റെഡിമെയ്ഡ് ആയിട്ടുള്ള HDF അതുപോലെ വുഡ് പാനലും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാൻഡിലിവർ ആയിട്ടുള്ള ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സൈസ് വരുമ്പോൾ 6 സൈസാണ് ഈ ഒരു കട്ടിൽ വരുന്നത്. അതുപോലെ റൂഫ് അല്ലെങ്കിൽ സീലിംഗ് നമുക്കൊരു ഫിനിഷ് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആണ്. ഫ്ലോറിംഗ് ഗ്രേ കളറാണ്. അതുപോലെ വാൾ കളർ എല്ലാം ഗ്രേയിലേക്ക്, ലൈറ്റ് ഗ്രേയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് ആ ഫാമിലി റൂമാണ്. ഇവിടെ ഒരു തൊട്ടിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ബേ വിൻഡോ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കർട്ടനിട്ട്. കർട്ടൻ വരുന്നത് ഇൻസൈഡിലാണ്. രണ്ട് രീതിയിൽ ബേ വിൻഡോകൾ ചെയ്യാറുണ്ട്. കർട്ടൻ ബാക്ക് സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസും കൂടെ ഇൻക്ലൂഡായി കാണും. പക്ഷേ ഇവിടെ ഒരു പ്രൈവസിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഈ മനോഹരമായിട്ടുള്ള പൈൻവുഡ് സ്റ്റെപ്പിലൂടെ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ അട്രാക്റ്റീവ് ആവുന്നത് ഈ പറയുന്ന ഹാൻഡിലുകളാണ്. അതുപോലെ ഈ റാഡ് കൊണ്ടുള്ള ഹാൻഡിലുകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈഫ് ലോങ് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ഡിസൈൻ കണ്ടില്ലേ, സ്ട്രെയിറ്റ് അല്ല, ഒരു മനോഹരമായിട്ട് ഒരു വി ഷേപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്, ഗ്രേ പ്ലസ് വുഡൻ ഷെയ്ഡ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇവിടുന്നുള്ള വൈബ് തന്നെയാണ്. അത് ഓരോ വൈബുകളും നമ്മൾ സ്റ്റെപ്പ് കയറി
കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നിന്ന് പോകും. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ ആദ്യം തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഡൈനിങ് സ്പേസ് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അതിലെ കോമ്പിനേഷൻസും കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു പാസേജ് ഏരിയ അല്ലെങ്കിൽ ഒരു കോറിഡോർ ഏരിയ ആണ്. ഈ കോറിഡോർ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ടും ഒരു റൂം വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു റൂം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ കാണുന്ന വലിയ വിൻഡോ ഉണ്ടല്ലേ, ഈ ഒരു വിൻഡോ അൾജീരിയൻ അലൂമിനിയത്തിൽ ചെയ്ത ഈ ഒരു വിൻഡോയിലൂടെയാണ് മാക്സിമം ലൈറ്റ് ഇതിനകത്തേക്ക് വരുന്നത്. മേലെ അടിപൊളിയായിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നാമത്തെ ബെഡ്റൂം കാണാം, ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഈ ഒരു വീട്ടിലെ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം, നമ്മൾ ഏതൊരു വീട്ടിലും ബെഡ്റൂമുകൾ ചെയ്യുമ്പോൾ ഒരുപാട് കൺസെപ്റ്റാണ്. ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണും മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂം. ഇവിടെ ഒരു തൊട്ടിൽ സെറ്റ് ചെയ്ത റൂം കൂടെയാണ് കേട്ടോ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹെഡ് ബോർഡ് നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ HDF ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വാളിന് ഗ്രീൻ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള പെയിൻറ്റിങ്സ് മനോഹരമാണ്. അതുപോലെ സൈഡ് ടേബിളിന് ഒന്നും കൂടെ അട്രാക്റ്റീവാണ് ഈ ഒരു ഡിസൈൻ. ഓരോ റൂമിലും ഓരോ ഡിസൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഒരു ടേബിളിൻ്റെ ഡിസൈൻ തന്നെയാണ് ബെഡ് കോട്ടിന് വന്നിരിക്കുന്നത്, അതുപോലെ സൈഡ് ടേബിളിന് വന്നിരിക്കുന്നത്. അതുപോലെ അതേ സ്കീമിൽ തന്നെയാണ് ഇവിടെയുള്ള ബേ വിൻഡോയുടെ ഫോം വരെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ കളറിലാണ്. അപ്പോൾ ഇവിടെയും കൊടുത്തിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു ബേ വിൻഡോ. മാക്സിമം എല്ലാ റൂമിലും ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ അട്രാക്ഷൻ. എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ റൂമിലെ ഈ ഒരു കളർ സ്കീമാണ്. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ചയുണ്ട്. നേരെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല വൈബ് കിട്ടുന്ന ചെറിയൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ഒരു നല്ലൊരു തോട് പുഴയൊക്കെ കാണും. നല്ല വൈബുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു വ്യൂ ഉള്ള സ്ഥലമാണ്. ഒരിക്കലും ഇതുപോലുള്ള ഏരിയകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത്. ഒരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ വീട് മനോഹരമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ റൂം ഈ ഒരു ഭാഗത്താണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വൈറ്റ് കളർ സ്കീമിൽ വരുന്ന ഒരു ബെഡ്റൂമാണുള്ളത്. ഇവിടെ ഹെഡ് ബോർഡ് വന്നിരിക്കുന്നത് വൈറ്റ് സ്കീമിൽ HDFലാണ്. അതുപോലെ പിങ്ക് കളർ ഇവിടുത്തെ കുട്ടികളുടെ റൂമാണ്. അതാണ് ഇത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാർഡ്രോബ് ഇൻസൈഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലൈഡിങ്ങിലാണ് ചെയ്ത്, ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടിയുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നോക്കാം, ഇവിടെ നമുക്ക് നല്ല വ്യൂ ഡയറക്റ്റ് വ്യൂ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ബേ വിൻഡോ കൊടുത്തിട്ടില്ല. അങ്ങനെ മിററുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് താനും. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അവർ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തൊരു ഏരിയ കാണാം. 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഡൗൺ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കാണാം. ഇത് ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ അയൺ ഏരിയ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ, അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. ഭാവിയിൽ ഇത് നമുക്ക് ഒരു ബെഡ്റൂമാക്കി മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ പുറത്തേക്കുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രില്ലിൻ്റെ പാറ്റേണും നമ്മൾ കോർട്ട്യാർഡിൽ കണ്ട പാറ്റേണൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്പേസുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു പാസേജ് മാത്രമാണുള്ളത്.